പവനം മനോഹരം എന്താനന്ദം വന്യാതീതം സമ്മോദകം എൻ പവനം മനോഹരം എന്താനന്ദം വന്യാതീതം സമ്മോദകം പാളി ദൂരെ താരപ്പ
ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. 40 സങ്കീർത്തനം 12-13 വാക്യങ്ങൾ നമുക്ക് ആദ്യം വായിച്ച് കേൾക്കാം. സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു. മേൽപോട്ട് നോക്കുവാൻ കഴിയാതെ വണ്ണം എൻ്റെ അകൃത്യങ്ങൾ എന്നെ എത്തിപ്പിടിച്ചിരിക്കുന്നു. അവ എൻ്റെ തലയിലെ രോമങ്ങളിലും അധികം. ഞാൻ ധൈര്യഹീനനായി തീർന്നിരിക്കുന്നു. യഹോവേ, എന്നെ വിടുവിപ്പാൻ ഇഷ്ടം തോന്നണമേ. യഹോവേ, എന്നെ സഹായിപ്പാൻ വേഗം വരേണമേ. 40 സങ്കീർത്തനത്തിൽ ദാവീദ് രാജാവ് ദൈവസന്നിധിയിൽ സ്തുതിയും സ്തോത്രവും അർപ്പിച്ചുകൊണ്ട് തൻ്റെ ഹൃദയം പകരുകയാണ്. ദൈവസന്നിധിയിൽ മഹത്വം കർത്താവിന് അണച്ചുകൊണ്ട് ദൈവം ആഴമുള്ള കുഴിയിൽ നിന്നും കുഴഞ്ചേറ്റിൽ നിന്നും കരയേറ്റിയല്ലോ എന്നുള്ള നന്ദിയിൽ ഹൃദയം നിറഞ്ഞുകൊണ്ട് ദൈവസന്നിധിയിൽ തൻ്റെ ഹൃദയം പകർന്ന് ദാവീദ് പ്രാർത്ഥിക്കുകയാണ്, സ്തുതിക്കുകയാണ്, ദൈവത്തെ ആരാധിക്കുകയാണ്. ദാവീദ് ഇവിടെ പറയുകയാണ്, സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു. മേൽപോട്ട് നോക്കുവാൻ കഴിയാതെ വണ്ണം എൻ്റെ അകൃത്യങ്ങൾ എന്നെ എത്തിപ്പിടിച്ചിരിക്കുന്നു. അവ എൻ്റെ തലയിലെ രോമങ്ങളിലും അധികം. ഞാൻ ധൈര്യഹീനനായി തീർന്നിരിക്കുന്നു. യഹോവേ, എന്നെ വിടുവിപ്പാൻ ഇഷ്ടം തോന്നണമേ. എന്നെ സഹായിപ്പാൻ വേഗം വരേണമേ. അസംഖ്യം അനർത്ഥങ്ങളുടെ ഭാരം ദാവീദിനെ അലട്ടുകയാണ്. യാതനകളും വേദനകളും കഷ്ടതകളും പീഡകളും ഉപദ്രവങ്ങളും ദാവീദിനെ വലയം ചെയ്യുകയാണ്. ദാവീദ് ഉള്ളം തകർന്ന് ഹൃദയം ഉരുകി വിഷമിച്ച് വേദനിച്ച് വിവശതയോടെ പ്രാർത്ഥിക്കുകയാണ്. സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു. മേൽപോട്ട് നോക്കുവാൻ കഴിയാതെ വണ്ണം എൻ്റെ അകൃത്യങ്ങൾ എന്നെ എത്തിപ്പിടിച്ചിരിക്കുന്നു. അവ എൻ്റെ തലയിലെ രോമങ്ങളിലും അധികം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു. എൻ്റെ ജീവിതത്തിൽ വലിയ അനർത്ഥങ്ങൾ സംഭവിച്ചിരിക്കുന്നു. വലിയ കഷ്ടതയും യാതനയും എനിക്ക് വന്നിരിക്കുന്നു എന്നാണ് ഇവിടെ ദൈവപുരുഷൻ പറയുന്നത്. നാം കഴിഞ്ഞ ചില സമയങ്ങളിലായിട്ട് ചിന്തിക്കുകയുണ്ടായി, 40 സങ്കീർത്തനത്തിൽ ജീവനുള്ള ദൈവസന്നിധിയിൽ ഹൃദയം പകരുന്ന ഒരു ദൈവദാസൻ്റെ ഹൃദയത്തിൻ്റെ ഭിന്ന ഭിന്ന വശങ്ങൾ. 1 സ്ക്രിപ്ചറൽ ഹാർട്ട്, 2 സ്പീക്കിംഗ് ഹാർട്ട്, 3 സഫറിംഗ് ഹാർട്ട്, 4 സർപ്രൈസിംഗ് ഹാർട്ട്. ഇവിടെ സഫറിംഗ് ഹാർട്ടാണ് നാം കാണുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നാം ചിന്തിച്ചത് സ്പീക്കിംഗ് ഹാർട്ട്, സംസാരിക്കുന്ന ഹൃദയത്തെക്കുറിച്ചാണ്. തിരുവചനം സാക്ഷിക്കുന്ന ഹൃദയത്തെക്കുറിച്ചാണ്. ദൈവം ചെയ്ത അത്ഭുതങ്ങളെ പ്രകീർത്തിക്കുന്ന ഹൃദയത്തെക്കുറിച്ചാണ്. ദൈവം ചെയ്ത അനുഗ്രഹങ്ങളെ പ്രഘോഷിക്കുന്ന ഹൃദയത്തെക്കുറിച്ചാണ്. ദൈവം തരുന്ന അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്തുന്ന ഹൃദയത്തെക്കുറിച്ചാണ് സ്പീക്കിംഗ് ഹാർട്ട്. സ്പീക്കിംഗ് ഹാർട്ട് ലഭിക്കണമെങ്കിൽ ആ ഹൃദയം സ്ക്രിപ്ചറൽ ഹാർട്ടായിരിക്കണം. ഹൃദയം സംസാരിക്കണമെങ്കിൽ ധ്യാനത്തിങ്കൽ തീ കത്തണം. ധ്യാനത്തിങ്കൽ തീ കത്തുമ്പോൾ നാവെടുത്ത് സംസാരിക്കുമെന്ന് 39 സങ്കീർത്തനത്തിൽ നാം കാണുന്നുണ്ട്. നാവെടുത്ത് സംസാരിക്കുമ്പോൾ അപ്പോഴാണ് നമ്മുടെ ഹൃദയം കത്തുന്നത്. നാവെടുത്ത് സംസാരിക്കുമ്പോൾ ഹൃദയം കത്തണമെങ്കിൽ ധ്യാനത്തിൽ തീ കത്തണം. ധ്യാനത്തിൽ തീ കത്തണമെങ്കിൽ അവിടെ വചനം നിറയണം. കാരണം വചനം തീയാണ്, വചനം അഗ്നിയാണ്. സ്ക്രിപ്ചറൽ ഹാർട്ട്, തീയാകുന്ന വചനം ഹൃദയത്തിൽ തിങ്ങണം. തീയാകുന്ന വചനം ഹൃദയത്തിൽ ജ്വലിക്കണം. അഗ്നിയാകുന്ന വചനം ഹൃദയത്തിൽ കത്തിയാളി പടരണം. ദൈവത്തിന് സ്തോത്രം. അതൊരു മധുര അനുഭവമാണ്. അതത്യന്തം മധുരമായൊരു അനുഭൂതിയാണ്. വചനം ഉള്ളത്തിൽ കത്തിക്കൊണ്ടിരിക്കുക. സ്ക്രിപ്ചറൽ ഹാർട്ട് പോരാ, ആ വചനം ഉള്ളത്തിൽ കത്തുമ്പോൾ അത് സ്പീക്കിംഗ് ഹാർട്ടായി മാറും. വചനം സാക്ഷിക്കാൻ തുടങ്ങും. തീ കത്തുന്ന അനുഭവത്തിൽ ഹൃദയം വചനത്താൽ നിറയുമ്പോൾ വചനം സംസാരിക്കാൻ തുടങ്ങും, വചനം സാക്ഷിക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞ പ്രാവശ്യം നാം ചിന്തിച്ചതാണ്. ഇന്ന് നാം ചിന്തിക്കുന്നത് 3-ാമത്തെ അവസ്ഥയാണ്. ആ അവസ്ഥ എന്താണ്? അത് സഫറിംഗ് ഹാർട്ടാണ്. വചനം പറയുന്നുണ്ട്, വചനം ഹൃദയത്തിൽ നിറയുന്നുണ്ട്, വചനം സാക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഹൃദയം സഫറിംഗ് ആണ്. പേടി അനുഭവിക്കുന്ന ഹൃദയം, ദുരിതം പേറുന്ന ഹൃദയം, യാതന വഹിക്കുന്ന ഹൃദയം, ക്ലേശങ്ങളിലും പ്രശ്നങ്ങളിലും തട്ടി ഉലയുന്നതായ ഹൃദയം, വലയുന്ന ഹൃദയം. ദൈവജനമേ, ഇന്ന് നിങ്ങൾ ഈ വാക്കുകളെ കേൾക്കുമ്പോൾ
നിങ്ങളിൽ അനേകരുടെ ഹൃദയം ഉലഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അനേകരുടെ ഹൃദയം പീഡയാൽ വലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദുരിതങ്ങളും യാതനകളും വേദനകളും കഷ്ടങ്ങളും നഷ്ടങ്ങളും കേടുകളും കെടുതികളും നിങ്ങളുടെ ജീവിതത്തെ ആകമാനം ബാധിച്ചിരിക്കുകയാണ്, നിങ്ങൾ വലയുകയാണ്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ദൈവപുരുഷൻ പറയുകയാണ്, സംഖ്യയില്ലാത്ത അനർത്ഥങ്ങൾ എന്നെ ചുറ്റിയിരിക്കുന്നു, മേൽപോട്ട് നോക്കുവാൻ കഴിയാത്തവണ്ണം എൻ്റെ അകൃത്യങ്ങളെന്നെ എത്തിപ്പിടിച്ചിരിക്കുന്നു, അവ എൻ്റെ തലയിലെ രോമങ്ങളിലും അധികം. ഞാൻ ധൈര്യഹീനനായി തീർന്നിരിക്കുന്നു, എൻ്റെ ധൈര്യം ചോർന്നു പോവുകയാണ്, ഞാൻ ക്ഷീണിതനായിത്തീരുകയാണ്, ഞാൻ അഴലുകയും ഒഴലുകയും ചെയ്യുകയാണ്, ഞാൻ വലയുകയും ഉലയുകയും ചെയ്യുകയാണ്. എൻ്റെ ദൈവമേ, ഞാൻ ധൈര്യഹീനനായി തീർന്നിരിക്കുന്നു. ദാവീദ് പറഞ്ഞു, യഹോവേ, എന്നെ വിടുവിപ്പാൻ ഇഷ്ടം തോന്നേണമേ, എന്നെ സഹായിപ്പാൻ വേഗം വരേണമേ. വിടുതൽ തരുന്ന ഒരു ദൈവമുണ്ട്, കഷ്ടതകളിൽ നിന്ന് മോചനം തരുന്ന ഒരു ദൈവമുണ്ട്, പീഡകൾ മാറ്റിത്തരുന്ന ഒരു ദൈവമുണ്ട്, കഷ്ടപ്പാടുകൾക്കും പീഡകൾക്കും ഞെരുക്കങ്ങൾക്കും ഒരു അറുതി വരുത്തുന്ന ഒരു ദൈവമുണ്ട്. തിരുവചനം വായിക്കുമ്പോൾ കഷ്ടതയുടെ അർത്ഥത്തെക്കുറിച്ച് വ്യാപകമായും വിശാലമായും വിസ്തൃതമായും വിവരിക്കുന്ന അതിമനോഹരമായൊരു ഗ്രന്ഥമുണ്ട്, ഇയ്യോബിൻ്റെ പുസ്തകം. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ അതിൻ്റെ 5-ാം അധ്യായം 7-ാം വാക്യം പറയും, തീപ്പൊരി ഉയരെ പറക്കും പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു. തീപ്പൊരി ഉയരെ പറക്കും പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു. ഹിന്ദി കവയിത്രിയായ സുഭദ്രാകുമാരി ചൗഹാൻ പണ്ട് ഒരു കവിതയിൽ ഇങ്ങനെ പറഞ്ഞു. ആ കവിതയുടെ ശീലുകൾ, അത് നിങ്ങൾ ചിലർ പഠിച്ചിട്ടുണ്ടാകും, ഞാനും പണ്ട് പഠിച്ചിട്ടുണ്ട്. ശിശുനെ ദുനിയാമേ മാക്കർ രോ രോക്കർ ഹസന സീഖ ഗിരി ഗിർക്കർ ചലന സീഖ. ഒരു ശിശു ഈ ലോകത്തിലേക്ക് പിറന്നു വന്നിട്ട് രോ രോക്കർ ഹസന സീഖ, കരഞ്ഞ് കരഞ്ഞ് ചിരിക്കാൻ പഠിച്ചു. ഗിരി ഗിരുക്കർ ചലന സീഖ, വീണ് വീണ് നടക്കാൻ പഠിച്ചു. ഈ ലോകത്തിലേക്ക് ജനിച്ചു വരുന്ന ഒരു ശിശു കരഞ്ഞ് കരഞ്ഞാണ് ചിരിക്കാൻ പഠിക്കുന്നത്, കരച്ചിലാണ് ജീവിതം. യോ പറയുകയാണ്, തീപ്പൊരി ഉയരെ പറക്കും പോലെ ഞാൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു. യാതന തന്നെ യാതന, ദുരിതം തന്നെ ദുരിതം, കഷ്ടപ്പാടും പീഡയും തന്നെ, രോഗവും ആവലാധിയും അത്യന്തം ക്ലേശകരമായ ജീവിത യാതനകളും തന്നെ. എൻ്റെ ദൈവമേ, തീപ്പൊരി ഉയരെ പറക്കും പോലെ ഞാൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു. 6-ാം വാക്യത്തിൽ പറയും, അനർത്ഥം ഉത്ഭവിക്കുന്നത് പൂഴിയിൽ നിന്നല്ല, കഷ്ടത മുളയ്ക്കുന്നത് നിലത്തു നിന്നുമല്ല. പിന്നെ എവിടെ നിന്നാണ്? തീപ്പൊരി ഉയരെ പറക്കും പോലെ ഞാൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു. തീപ്പൊരി ഉയരെ പറക്കും പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു. സ്നേഹിതരെ, വേദപുസ്തകത്തിലെ 1-ാമത്തെ പുസ്തകം ഉൽപ്പത്തി പുസ്തകമാണെങ്കിലും എഴുതിയ കാലയളവ് നോക്കിയാൽ 1-ാം പുസ്തകം ഇയ്യോബിൻ്റെ പുസ്തകമാണെന്നാണ് വേദ പഠിതാക്കൾ അഭിപ്രായപ്പെടുന്നത്. ഏറ്റവും പുരാതനമായ ഗ്രന്ഥം ഇയ്യോബിൻ്റെ പുസ്തകം. ആ ചിരപുരാതനമായ ഗ്രന്ഥത്തിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നുവെന്ന്. ജീവിതത്തിൻ്റെ ആകത്തുക എന്ത്? കഷ്ടതയാണ്, കഷ്ടതയും ദുരിതവും തന്നെ. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാം. ശരിയല്ലേ? കഷ്ടതയല്ലേ ജീവിതത്തിൽ ആകമാനം? ജനിച്ചന്ന് മുതൽ ദുരിതവും ക്ലേശവുമല്ലേ? ഇത്രയും കാലം എത്രയെത്ര ജീവിതയാതനകളിലൂടെയാണ് കടന്നു വന്നത്. വേച്ചും വിറച്ചും തട്ടിയും മുട്ടിയും വീണും എഴുന്നേറ്റും കിതച്ചും നടന്നും വലഞ്ഞുമല്ലേ ഇത്ര നാം എത്തിച്ചേർന്നത്? അല്ലേ പ്രിയപ്പെട്ടവരെ, എന്ത് യാതനാഭരിതമായിരുന്നു ജീവിതം! രോഗങ്ങളങ്ങനെ, ആപത്തുകളങ്ങനെ, ആക്സിഡൻസ് അങ്ങനെ, അത്യാഹിതങ്ങളങ്ങനെ, ദുരിതങ്ങളും വേദനകളും അങ്ങനെ, എന്തെന്ത് പ്രയാസങ്ങൾ, കഷ്ടനഷ്ടങ്ങൾ! അതായിരുന്നില്ലേ നമ്മുടെ ജീവിതം? ഒന്ന് തിരിഞ്ഞു നോക്കൂ. സ്നേഹിതരെ പറയട്ടെ, ദാവീദ് പറഞ്ഞു, അനർത്ഥം എന്നെ എത്തിപ്പിടിച്ചിരിക്കുന്നു. അത്യന്തം ഭയാനകമായ അനർത്ഥങ്ങൾ, വലിയ ദുരിതങ്ങൾ എന്നെ വേട്ടയാടി പിടികൂടിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സഫറിംഗ് ഹാർട്ട്, സഫർ ചെയ്യുകയാണ്, പീഡ അനുഭവിക്കുകയാണ്, കഷ്ടത അനുഭവിക്കുകയാണ്. സഫറിംഗ് ഹാർട്ട്, കഷ്ടതയും ദുരിതവും അനുഭവിക്കുന്ന ഈ ഒരു ഹൃദയത്തിൻ്റെ ഉൾത്തേങ്ങലുകൾ, ഹൃദയത്തിൻ്റെ വിതുമ്പിക്കരച്ചിലുകൾ, ഹൃദയത്തിൻ്റെ വിങ്ങി വിതുമ്പലുകൾ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾ ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നോക്കൂ. അല്ലേ നിങ്ങളുടെ ഹൃദയം വിതുമ്പുന്നില്ലേ? നിങ്ങളുടെ ഹൃദയം വിങ്ങി വിതുമ്പുന്നില്ലേ? നിങ്ങളുടെ ഹൃദയം ഏങ്ങലടിക്കുന്നില്ലേ? നിങ്ങളുടെ ഹൃദയം നിഗൂഢമായി നെടുവീർപ്പിടുന്നില്ലേ? ശരി, ജീവിതത്തിൽ കഷ്ടതയുണ്ട്. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ അതാണ് കാണുന്നത്. ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നാം കാണുന്നത് എന്താണ്? ദുരിതത്തിൻ്റെ മേൽ ദുരിതം.
ഇയ്യോബിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നത്, ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. ഒരു ദേശത്ത് ഒരാളുടെ കാര്യം തിരുവചനം എടുത്തു പറയുക, എന്തൊരു പദവിയാണത്. ഊസ് ദേശത്ത് ഇയ്യോബ് എന്ന പേരുള്ള ഒരു പുരുഷനുണ്ടായിരുന്നു. തിരുവചനത്തിൽ ആ ഒരു പുരുഷനെ കുറിച്ചാണ് പറയുന്നത്. എന്താണ് കാരണം? കഷ്ടത സഹിക്കുന്ന ദൈവവൈതലിനെക്കുറിച്ച് തിരുവചനം സാക്ഷ്യപ്പെടുത്തുകയാണ്. സ്നേഹിതരെ, കഷ്ടത നിങ്ങൾ സഹിക്കുമ്പോൾ സ്വർഗം നിങ്ങളെ പരിഗണിക്കുകയാണ്. കഷ്ടപ്പാടും ദുരിതവുമായി നിങ്ങൾ അഴന്ന് വലയുമ്പോൾ സ്വർഗം നിങ്ങളെ പ്രത്യേകം നിരീക്ഷിക്കുകയാണ്, കാണുകയാണ്. വാത്സല്യ തികവോടെ അനുകമ്പാർദ്രമായ ദൈവത്തിൻ്റെ അനന്തമോഹനമായ സ്നേഹം നിങ്ങളെ തേടിയെത്തുകയാണ്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എന്താണ് നാം കാണുന്നത്? ഇയ്യോബ് ദൈവഭക്തനായിരുന്നു, ഇയ്യോബ് നേരുള്ളവനായിരുന്നു, ഇയ്യോബ് നിഷ്കളങ്കനായിരുന്നു, ഇയ്യോബ് ദോഷം വിട്ടകലുന്നവനായിരുന്നു എന്ന നാല് വിശേഷണങ്ങൾ ഇയ്യോബിനെക്കുറിച്ച് ഒന്നാം അധ്യായം ആദ്യത്തെ വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്. എന്നാൽ ഇയ്യോബിനെക്കുറിച്ച് പിശാചിന് അസൂയയായി. ഏഴ് ആൺമക്കളുണ്ട്, മൂന്ന് പെൺമക്കളുണ്ട്, ധാരാളം നിലം പുരയിടങ്ങളുണ്ട്, ധാരാളം കന്നുകാലി സമ്പത്തുണ്ട്, ധാരാളം ദാസീദാസന്മാരുണ്ട്, സർവപൂർവ്വ ദിഗ്വാസികളിലും അത്യന്തം ധനസമൃദ്ധിയിൽ ഉയർന്നവനായിരുന്നു ഇയ്യോബ്. അങ്ങനെയാണ് തിരുവചനം പറയുന്നത്. എല്ലാം തികഞ്ഞു, പിശാചിന് അസൂയയായി. സമൃദ്ധിയിലും സന്തോഷത്തിലും ഐശ്വര്യത്തിലും ഒരു കുടുംബം വന്നാൽ ശത്രുവിന് അസൂയയാണ്. ആരുടെയെങ്കിലും ജീവിതത്തിൽ അനുഗ്രഹം ഉണ്ടായാൽ ശത്രുവായ പൈശാചിന് സഹിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ അനർത്ഥം വരുത്തുന്നത് പിശാചാണ്, ദുരിതം കൊണ്ടുവരുന്നത് സാത്താനാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും നന്മ അനുഭവിക്കാൻ, നിങ്ങൾക്ക് ഭാഗ്യം ലഭിക്കുമ്പോൾ നിങ്ങളെ തകർക്കാൻ പിശാചു വരും, നിങ്ങളെ ഉപദ്രവിക്കാൻ പിശാചു വരും, നിങ്ങളെ നശിപ്പിക്കാൻ പിശാചു വരും, നിങ്ങളെ തകർത്തു വാരുവാൻ പിശാചു വരും. പ്രിയപ്പെട്ടവരെ, ഇയ്യോബിനെ തകർക്കാൻ പിശാചു ഉദ്യമിച്ചു. പിശാച് ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്നു. ഇയ്യോബിനെ കുറ്റം ചുമത്തുവാനായിട്ടാണ് കടന്നു ചെല്ലുന്നത്. ഒരു ദൈവദാസന് അപവാദം വരുത്താൻ പിശാച് ആഗ്രഹിക്കുന്നു. ദൈവഭക്തനും ദോഷം വിട്ട് അകലുന്നവനും നേരുള്ളവനും ഭക്തനുമായ ഒരു ദൈവദാസനിൽ ദോഷം നിരൂപിച്ചുകൊണ്ട് അപവാദി കുറ്റം ചുമത്തുവാൻ അടുത്തു വരികയാണ്. ദൈവം പറഞ്ഞു, സാത്താനേ, നീ എവിടെ നിന്ന് വരുന്നു? ഞാൻ ഭൂമിയിൽ ഓടാടി സഞ്ചരിച്ചു വരുന്നു. എൻ്റെ ദാസൻ അയ്യോബിൻ്റെ മേൽ നീ ദൃഷ്ടി വെച്ചുവോ? ഉടനെ സാത്താൻ പറഞ്ഞു, അവൻ ദൈവഭക്തനായിരിക്കുന്നതിന് എന്താണ് അത്ഭുതം? അവനെന്തിനാ കുറവ്? സമ്പത്തുണ്ട്, മക്കളുണ്ട്, ആണിനാണുണ്ട്, പെണ്ണിന് പെണ്ണുണ്ട്, മക്കൾ ആൺമക്കളും പെൺമക്കളും ഉണ്ട്, സമ്പത്തുണ്ട്, നല്ല ആരോഗ്യമുണ്ട്, വലിയ വലിയ ധനസമൃദ്ധിയിൽ ഐശ്വര്യ തികവിൽ ആനന്ദിച്ച് വളരെ സന്തോഷത്തോടെ കഴിയുന്നു. അവന് സ്തുതിക്കരുതോ? അവന് പ്രാർത്ഥിക്കരുതോ? അവന് ദൈവഭക്തനായിരിക്കരുതോ? എന്തിനാ കേടുള്ളത്? ദൈവത്തിന് സ്തോത്രം. ദൈവം പറഞ്ഞു, ശരി, അവൻ്റെ സമ്പത്തിൽ നീ കൈവച്ചുകൊള്ളൂ. സമ്മതിച്ചിരിക്കുന്നു, ഭാഗ്യം. ഉടയമ്പുരാൻ സമ്മതിക്കാതെ പിശാചു തൊടുകയില്ല. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തിലെ ദൈവം അനുവദിക്കാതെ പിശാചിനെ തൊടാനൊക്കുകയില്ല. സമ്മതിച്ചിരിക്കുന്നു, തൊട്ടുകൊള്ളൂ. പക്ഷേ അവൻ്റെ മേൽ കൈവയ്ക്കരുത്. സമ്പത്തിൽ കൈവച്ചുകൊള്ളൂ, പക്ഷേ അവൻ്റെ മേൽ കൈവയ്ക്കരുത്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്നേഹിതരെ, പിശാചു ചെന്നു, സാത്താൻ ചെന്നു, വലിയ ഉപദ്രവങ്ങൾ തുടരുകയാണ്. നാം വായിക്കുന്നു, ഒന്നാം അധ്യായത്തിൽ നാം കാണുന്നത് അങ്ങനെയാണ്. വലിയ വീഞ്ഞു കുടിച്ച് ഇയ്യോബിൻ്റെ പുത്രന്മാരും പുത്രിമാരും മൂത്ത ജ്യേഷ്ഠൻ്റെ വീട്ടിൽ തിന്നുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൂതനവൻ്റെ അടുക്കൽ വന്നു. കാളകളെ പൂട്ടുകയും പെൺകഴുതുകളെരിയെ മേഞ്ഞുകൊണ്ടിരിക്കുകയുമായിരുന്നു. പെട്ടെന്ന് ശബായർ വന്നവയെ പിടിച്ചുകൊണ്ടുപോകുകയും വേലക്കാരെ വാളിൻ്റെ വായത്തിലാൽ വെട്ടിക്കൊല്ലുകയും ചെയ്തു. വിവരം തന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതിപ്പോകുന്നുവെന്ന് പറഞ്ഞു. അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേറൊരുത്തൻ വന്നു, ദൈവത്തിന് തീ ആകാശത്തു നിന്ന് വീണ് കത്തി, ആടുകളും വേലക്കാരും അതിന് ഇരയായിപ്പോയി. വിവരം തന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതിപ്പോകുന്നുവെന്ന് പറഞ്ഞു. അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറ്റൊരുത്തൻ വന്നു, പെട്ടെന്ന് കൽദയർ മൂന്ന് കൂട്ടമായി വന്നു, ഒട്ടകങ്ങളെ പിടിച്ചുകൊണ്ടുപോകുകയും വേലക്കാരെ വാളിൻ്റെ വയത്തിലാൽ വെട്ടിക്കൊല്ലുകയും ചെയ്തു. വിവരം തന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതിപ്പോകുന്നു എന്ന് പറഞ്ഞു. അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരുത്തൻ വന്നു, നിന്റെ പുത്രന്മാരും പുത്രിമാരും മൂത്ത ജ്യേഷ്ഠൻ്റെ വീട്ടിൽ തിന്നുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് മരുഭൂമിയിൽ നിന്നൊരു കൊടുങ്കാറ്റ് വന്ന് വീട്ടിൻ്റെ നാല് മൂലയ്ക്കും അടിച്ചു. അത് യൗവനക്കാരുടെ മേൽ വീണു, അവർ മരിച്ചുപോയി. വിവരം തന്നെ അറിയിപ്പാൻ ഞാൻ ഒരുത്തൻ മാത്രം വഴുതിപ്പോന്നുവെന്ന് പറഞ്ഞു. സമ്പത്ത് നശിക്കുന്നു, വേലക്കാർ നശിക്കുന്നു, ഒടുവിലിതാ മക്കൾ നശിക്കുന്നു, എല്ലാം തീരുന്നു. ഒന്നിനുമേലൊന്നായി അപകടങ്ങൾ, അടിക്കടി ദുരിതങ്ങൾ, അടിക്കടി ആപത്തുകൾ. ജീവിതം മുഴുവനും ദുരിതമയമായി പെട്ടെന്ന് മാറുകയാണ്. എത്ര പെട്ടെന്നാണ് ഈ കൊടുങ്കാറ്റ് അടിക്കുന്നത്? സ്നേഹിതരെ, ഇന്ന് ഈ സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ കൊടുങ്കാറ്റടിക്കുന്നത്,
നിങ്ങളുടെ ജീവിതത്തിൽ ദുരിതങ്ങൾ അനുഭവിക്കുന്നത്, അടിക്കടി ദുരിതങ്ങളിൽ നിങ്ങൾ വലയുന്നത് നിങ്ങളുടെ അനുഭവമല്ലയോ? എന്നാൽ ഒന്ന് ഞാൻ നിങ്ങളോട് പറയാം, ഇയ്യോബിൻ്റെ പുസ്തകത്തിൻ്റെ ഒടുവിലത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇയ്യോബ് സന്തോഷ നിമിത്തനായി ദൈവത്തെ തിരിച്ചറിഞ്ഞ് ദൈവത്തെ വാഴ്ത്തുന്ന ഒരു ഭാഗമുണ്ട്. കഷ്ടതയ്ക്ക് ഒരു അറുതിയുണ്ട്. എന്നും ദുഃഖ വെള്ളിയാഴ്ചയല്ല, ഒരു ഉയർപ്പ് ഞായറാഴ്ചയുണ്ട്. എപ്പോഴും ഇരുളല്ല, ഒരു പകലുണ്ട്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എപ്പോഴും കുന്നല്ല, ഒരു താഴ്വരയുണ്ട്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തളരരുത്. ഈ കഷ്ടതയ്ക്ക് ഒരു അറുതിയുണ്ട്. മകനെ, നീ അനുഭവിക്കുന്ന യാതനയ്ക്ക് ഒരു അവസാനമുണ്ട്. മകളെ, നീ അനുഭവിക്കുന്ന ദുരിതത്തിനൊരു അവസാനമുണ്ട്. ദൈവജനമേ, ഒന്നേ വേണ്ടു, ജീവനുള്ള ദൈവം നിൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നാൽ മതി. നിനക്കൊരു സുബോധം കിട്ടിയാൽ മതി. നിൻ്റെ ഉൾക്കണ്ണുകളൊന്ന് തുറന്നു കിട്ടിയാൽ മതി. ഉൾക്കണ്ണ് തുറന്നു കിട്ടുക, കഷ്ടപ്പാട് മാറുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാം. ദൈവതിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. സഹോദരി സഹോദരങ്ങളെ, കഷ്ടപ്പാട് മാറ്റുന്ന ഒരു ദൈവമുണ്ട്. തീപ്പൊരി ഉയരപ്പറക്കും പോലെ മനുഷ്യൻ കഷ്ടതയ്ക്കായി ജനിച്ചിരിക്കുന്നു. ഇയ്യോബിൻ്റെ കഷ്ടപ്പാടുകൾ ജീവനുള്ള ദൈവം മാറ്റി. ഇയ്യോബിൻ്റെ ദുരിതങ്ങൾ ജീവനുള്ള ദൈവം മാറ്റി. ഇയ്യോബിന് വന്ന ദുരിതങ്ങൾ നിസ്സാരങ്ങളല്ല. ആ ദുരിതങ്ങളുടെ പട്ടിക നമുക്ക് ഇനിയും ചിന്തിക്കാം, ഇനിയും അവസരം ലഭിക്കുമ്പോൾ ചിന്തിക്കാം. ഒന്ന് മാത്രം നിങ്ങളോട് പറയട്ടെ, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു എന്ന അപ്പോസ്തലൻ പറഞ്ഞു. വലിയൊരു തേജസ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു. നിത്യ ജീവൻ്റെ തേജസ്, നിത്യ സ്വർഗ സൗഭാഗ്യത്തിൻ്റെ തേജസ്, നിത്യ ആനന്ദത്തിൻ്റെ തേജസ് നമുക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നു. നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് ഞാൻ എണ്ണുന്നു. സ്നേഹിതരെ, നിങ്ങൾ നിത്യജീവൻ്റെ അവകാശം പ്രാപിപ്പീൻ. നിത്യജീവൻ്റെ ഉടമകളായി മാറുവീൻ. നിത്യസ്വർഗത്തിൻ്റെ അവകാശം പ്രാപിപ്പീൻ. പാപങ്ങളോട് യാത്ര പറയുവീൻ. പരിഭവങ്ങളെ ഉപേക്ഷിപ്പീൻ. കോപശീലങ്ങളെ ഉപേക്ഷിപ്പീൻ. അശുദ്ധിയോട് യാത്ര പറയുവീൻ. ദുശ്ശീലങ്ങളോട് യാത്ര പറയുവീൻ. ദുസ്വഭാവങ്ങളെ വെറുത്തുപേക്ഷിപ്പീൻ. ക്രിസ്തുവിനെ നിങ്ങളുടെ നാഥനായി, യേശുക്രിസ്തുവിനെ നിങ്ങളുടെ ഉടയവനായി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾ സ്വീകരിപ്പീൻ. ഇപ്പോൾ തന്നെ നിങ്ങളുടെ ഉള്ളു പകരുവീൻ. യേശുവിനായി നിങ്ങളുടെ ഹൃദയം തുറക്കുവീൻ. പുതിയ ജീവിതം നിങ്ങൾ തുടങ്ങുവീൻ. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ച ആ സ്നേഹനിധിയായ ക്രിസ്തു ഇപ്പോൾ തൻ്റെ കരം നിങ്ങളുടെ നേരെ നീട്ടിയിരിക്കുന്നു. മകനെ, എൻ്റെ ആണിപ്പാടുള്ള കരങ്ങളിലേക്ക് നിൻ്റെ ജീവിതം നീ വെച്ചു തരിക. മകളെ, നിൻ്റെ കഷ്ടത നിറഞ്ഞ ജീവിതം, ദുരിതം നിറഞ്ഞ ജീവിതം, കണ്ണുനീരണിഞ്ഞ ജീവിതം, യാതനകളും വേദനകളുമായി വലഞ്ഞുലഞ്ഞ ജീവിതം എൻ്റെ കരങ്ങളിലേക്ക് നീ തരൂ മകളെ എന്ന് പറഞ്ഞുകൊണ്ട്, മകനെ നീ എന്നെ ഒന്ന് വിശ്വസിക്കൂ. എൻ്റെ കരങ്ങളിലെ വേദന നീ ഒന്ന് കാണൂ. ഞാൻ കുരിശിൽ പിടഞ്ഞത് നീ ഒന്ന് ധ്യാനിക്കൂ. യേശു ക്രിസ്തു നമ്മുടെ അരികത്ത് വന്ന് നിൽക്കുന്നു. അവനെ നിങ്ങൾ സ്വീകരിപ്പീൻ. അവൻ്റെ തിരുരക്തം ഇതാളുവരെയും വന്ന സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഇന്നുവരെയും വന്ന സകല തിന്മകൾ മാറ്റി ശുദ്ധീകരിപ്പാൻ യേശു ക്രിസ്തുവിൻ്റെ രക്തം മതിയായതാണ്. യേശു വീണ്ടും വരുമ്പോൾ, വിശുദ്ധന്മാരെ ചേർക്കാൻ വരുമ്പോൾ നമുക്കും പറന്നുയരണം. പ്രിയരെ, വിശുദ്ധന്മാർ ഉയരുന്നതായ ആ മധ്യാകാശത്തിൻ്റെ ദിവ്യ തേജസ്സിൻ്റെ സ്വർഗീയ സമ്മേളനത്തിലേക്ക് നമുക്കും ചെന്ന് ചേരണം. പ്രിയരെ, ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കണം. ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കണം. ജീവനുള്ള ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്തണം. ഇന്നതിനായി നിങ്ങളുടെ ഹൃദയം സമർപ്പിക്കുവീൻ. നമുക്ക് പുതിയ തീരുമാനമെടുക്കാം. നാഥ, ഇന്നു മുതൽ ഞാനൊരു പുതിയ സൃഷ്ടി. എൻ്റെ യേശുവേ, ഇന്നു മുതൽ ഞാനൊരു പുതിയ സൃഷ്ടി. നമുക്ക് സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനെ, കാരുണ്യവാനെ, ഈ നല്ല ദിവസത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. തിരുവചന ശുശ്രൂഷകൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. നാഥ, നിന്റെ വചനം ഞങ്ങൾക്ക് തന്നതിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കഷ്ടപ്പാടും ദുരിതവും അടിക്കടി ആപത്തുകളും വേദനകളും നിറഞ്ഞ ഈ ലോക ജീവിതത്തിൽ സമാധാനം തരുന്ന ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ ഞങ്ങൾക്ക് തന്ന സൗഭാഗ്യത്തിനായി നന്ദിയോടെ സ്തോത്രം. നാഥ, നിന്റെ പാദപീഠത്തിലേക്ക് ഞങ്ങളിതാ ഞങ്ങളെ തന്നെ തരുന്നു. ഇന്ന് ഈ വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കഷ്ടതയിലും ദുരിതത്തിലും വലയുന്നവരെ എൻ്റെ നാഥൻ സന്ദർശിക്കണമേ. യേശുവേ, അവിടുത്തെ ആണിപ്പാടുള്ള കരം വേദനിക്കുന്നവരുടെ ശിരസിൽ വയ്ക്കുകയും ആശ്വാസം അരുളുകയും ചെയ്യണമേ. രോഗബാധിതരെ അവിടെ സന്ദർശിക്കണമേ. സൗഖ്യം പ്രദാനം ചെയ്യണമേ. ഭൂതബാധകൾ മാറ്റണമേ. പൈശാചിക ബന്ധനങ്ങൾ അഴിക്കണമേ. ദുരിതങ്ങൾ അകറ്റണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠനാമത്തിൽ തന്നെ ആമീൻ.